ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ ഒന്നും ഞാൻ എടുത്തില്ല, ഞാനും ചാക്കോച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അങ്ങനെ വ്ളോഗും കാര്യങ്ങളും ഒന്നും എടുത്തിരുന്നില്ല. അങ്ങനെ അതേ ഒരു 6 മണിയൊക്കെ അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്ന് വേഗം കാപ്പി ഇട്ട് കുടിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ, കണ്ണ് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള വിശപ്പുണ്ടായിരുന്നു. വേഗം ഒരു കാപ്പി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഈ കാപ്പി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ എനിക്ക് ചുറ്റും ചുറ്റിപ്പറ്റി 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 നടക്കുകയാണ്. ഇനി ഈ പറയുന്ന പോലെ തോമും പാച്ചും മുറ്റത്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ സന്തുവിൻ്റെ അച്ഛൻ്റെ കാര്യം. അപ്പം സന്തുദേ അവിടുന്ന് ഓരോന്നും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ടാറ്റ കാണിക്കും, ഞാനിപ്പോൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ പിള്ളേരറിയാലോ, പിള്ളേരുടെ കളിയും കാര്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വണ്ടി കണ്ടുപിടിക്കാനുള്ള ഒരു ഹണ്ടിങ്ങിലാണ് തോമും പാച്ചും കേട്ടോ. അപ്പോൾ ഞാൻ ആ കാപ്പിയും കൊണ്ട് മുറ്റത്തോട്ട് ഇറങ്ങി വന്നു. വേറെ ഓപ്ഷൻ ഇല്ല, പുറത്തിരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇനി അകത്തിരുന്ന് കുടിച്ച് ഈ പിള്ളേർ ശ്രദ്ധയൊന്നും മാറിയാൽ കഴിഞ്ഞു. രണ്ട് പേരും ഒന്നെങ്കിൽ ടാപ്പിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ആ ചെടിച്ചട്ടിയിലോ വെള്ളത്തിൽ കളിക്കുമോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഒരാളുടെ കണ്ണ് എപ്പോഴും ഇവരുടെ ദേഹത്ത് വേണം. അപ്പോൾ അതേ അവർ ട്രെയിൻ ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിമ്പിളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പാച്ചുവിൻ്റെ, അതിനാണ് ആ പൊട്ടും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഡാഡി പുറത്ത് പോയിട്ട് വന്നു കേട്ടോ. ഡാഡി ഏത്തയ്ക്കയൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ തോമും ഗേറ്റ് തുറക്കുന്ന ഗ്യാപ്പിൽ തിരിച്ച് ഓടിയത്. പിന്നെ ഡാഡി ആയതിൻ്റെ പേരിൽ അവൻ തിരിച്ച് പിന്നെ ഓടിയിട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചു ചാക്കോച്ചൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ചാക്കോച്ചൻ ഒരു 80% ഓക്കെ ആയി. 20% ഇനി 3 ഡേയ്സിൻ്റെ ഒരു മെഡിസിൻ്റെ കോഴ്സ് ഉണ്ട്, അത് കഴിയുമ്പം അവൻ ഓക്കെ ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു എങ്ങനെയുണ്ട്. അതിൽ ഈ പറയുന്ന പോലെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വന്നു. അപ്പം നിങ്ങളുടെ കുറേ പേര് ഇങ്ങനെ കുറുക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഞാനതൊക്കെ നോക്കാം. ഇന്ന് ഞാൻ ആക്ച്വലി റാഗി കൊടുത്തിട്ടില്ല, ഞാൻ ഓട്സ് മാത്രമേ കൊടുത്തുള്ളൂ. ഓട്സും കഞ്ഞി, നമ്മുടെ നോർമൽ കഞ്ഞിയും കഞ്ഞിവെള്ളവും ഒക്കെയാണ് കൊടുത്തത്. കാരണം രാവിലെ തൊട്ട് അങ്ങനെ പറഞ്ഞിരുന്നു റാഗി തണുപ്പാണ്, ഒന്ന് മാറ്റി പിടിച്ച് നോക്കുന്നൊക്കെ. അപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പേര് പറഞ്ഞു വീഡിയോ ഒക്കെ നിർത്തിയിട്ട് കുട്ടികളെ നോക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുട്ടികളെയൊക്കെ നോക്കി, കുട്ടികളെയൊക്കെ ഉറക്കി അവരുടെ ഫാദറിൻ്റെ കയ്യിൽ ഉറക്കി ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ഇന്നലെ ചെയ്തത്. ഇന്നലെയും പിന്നെ ഞാൻ നോക്കുക അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ്രിയോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. കുറേ പേര് പറഞ്ഞു കേട്ടോ നെഗറ്റീവ് മാത്രം പറയുന്നവരെ ഓർക്കുന്നത്, പോസിറ്റീവ് പറയുന്നവർ. നിങ്ങളെ എപ്പോഴും ഞാൻ ഓർത്ത് വെക്കാറുണ്ട്. ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് പറയുന്നവർ വളരെ ചുരുക്കമാണ്, പോസിറ്റീവ് പറയുന്നവർ കുറേ പേരുണ്ട്. ഞാൻ ഇന്നും നാളെയും വീഡിയോ ഇട്ടത് തീരില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കുറേ പേര് കുറേ സജഷൻസ് പറഞ്ഞു. പിന്നെ കുറച്ച് പേരുടെ ഇതാണ് ഇരുന്ന് ഒരിടത്ത് ഇരുന്നിട്ടുള്ള വീഡിയോസ് ഇടല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് 2 ദിവസം 3 ദിവസമായിട്ട് വേറെ ഒരു കഴിഞ്ഞ ദിവസം പിന്നെ അമ്മ അയച്ച ഗിഫ്റ്റ് എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ പിന്നെ ഞാൻ എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് ഞാൻ പറഞ്ഞില്ലേ തോമു ചാക്കോച്ചൻ്റെ കാര്യമായിട്ട് നിങ്ങളോട് പറയാൻ വേണമല്ലോ, അതുകൊണ്ട് വന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമില്ലാത്ത, പക്ഷേ ഇഷ്ടമുള്ളവരും പറഞ്ഞു. കുറേ പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഡിവൈൻ വന്ന് ചുമ്മാ ഇരുന്ന് സംസാരിച്ചാൽ പോലും ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോഴാണ് നമ്മളത് ചെയ്യും. നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം മാനിക്കണമല്ലോ. ഡേ ഇൻ മൈ ലൈഫും ഈവനിങ് വ്ളോഗും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ തോമോടെ സൈക്കിൾ ചവിട്ടിയിട്ടും ചവിട്ടിയിട്ടും എത്തുന്നില്ല, കാരണം സൈക്കിളിൻ്റെ കാറ്റ് പോയിരിക്കുകയാണ്. അതിന് തോമു പറയുന്നതാണ് വണ്ടിയിൽ ഡീസലില്ല എന്നാണ് കുട്ടിയുടെ ഭാഷയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ തോമു ചെറുതായിട്ട് സൈക്കിള് ചവിട്ടി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ഫ്രണ്ടിലോട്ട് ചവിട്ടിയിട്ട് പോയത് ഇപ്പോൾ കാറ്റില്ലാത്തതിൻ്റെ പേരിൽ വണ്ടി അനങ്ങാത്തതാണ് കേട്ടോ. കുട്ടീനെ കുറ്റം പറയാൻ പറ്റില്ല, കുട്ടി നല്ലപോലെ പഠിച്ചു. അപ്പോൾ ഇന്ന് തോമു മാത്രമേ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഡിമ്പിള് പറഞ്ഞ പോലെ ഒരു ഇനാഗ്രേഷന് പോയതുകൊണ്ട് തന്നെ പാച്ചുവിനെയും കൊണ്ടാണ് പോയത്. ഡാഡിയും പാച്ചുവും ഡിമ്പിളും കൂടിയാണ് പോയത്. മമ്മിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയേക്കായിരുന്നു കേട്ടോ. ഏതാ ഫ്രണ്ട് എന്നൊക്കെ മമ്മിയുടെ വീഡിയോയിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനും ചാക്കോച്ചനും ആയിരുന്നു ഉച്ച വരെ. അത് കഴിഞ്ഞ് അവർ വന്നു, പക്ഷെ ഞാൻ പിള്ളേരെയും കൊണ്ട് മുകളിൽ പോയി. രണ്ട് കൂട്ടരുന്ന ഒരു സ്വസ്ഥത നമുക്ക് തരില്ല. അപ്പോൾ രണ്ട് പേരെ റൂമിലടച്ച പാച്ചു പാച്ചുവിൻ്റെ കാര്യം നോക്കും, പിന്നെ പാച്ചുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതാണ്. അപ്പോൾ അവർ അവരുടെ കാര്യം നടക്കും, എനിക്ക് എൻ്റെ കാര്യവും നടക്കും. അതായത് പിള്ളേരെ റൂമിലിട്ട് ആ ഒരു റൂം മാത്രമല്ലേ വലിച്ചിടുവോ അല്ലെങ്കിൽ ഒച്ചപ്പാടും ബഹളമൊക്കെ വരുള്ളൂ. അപ്പോൾ അതേ ചാക്കോച്ചനും മുറ്റത്തിറക്കി. അപ്പോൾ മമ്മി പറഞ്ഞു ചാക്കോച്ചനെ ഒന്ന് മുറ്റത്തിറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചെരുപ്പൊക്കെ ഇടിയിപ്പിച്ച് പുറത്തിറക്കിയേക്കാണ് കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ കൊതുക് കടിച്ചെടുത്തു. അപ്പോൾ അവരവരുടെ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേനും പതുക്കെ ഒന്ന് ഇരുട്ടി, ശരിക്കും 6:30 7 മണി ആയപ്പോഴാണ് ഇന്ന് ഒന്ന് മങ്ങി തുടങ്ങിയത്. അതുവരെ നല്ല 6 മണിക്കൊക്കെ നല്ല വെളിച്ചമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ അതേ മഴക്കാറും ഉണ്ട്. അപ്പോൾ അതേ കിളികളൊക്കെ വന്നിരുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിമ്പിള് പറഞ്ഞു ഡിമ്പിള് കുക്ക് ചെയ്തോളാം,
ഡിവൈൻ പിള്ളേരെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അടുക്കള കയറാൻ പോലുള്ള ഗ്യാപ്പില്ല ഈ പിള്ളേരുടെ ഇത് കാരണം. അപ്പോൾ ഡിമ്പിളാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്നത് പാത്രം കഴുകുക, അല്ലെങ്കിൽ ചോറ് വെച്ച് വെക്കുക, അല്ലെങ്കിൽ കറി ചൂടാക്കുക എന്നുള്ള ജോലി മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അതേ ഞാൻ ഓരോ ട്രിപ്പായിട്ട് ഓരോരുത്തരെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ചാക്കോച്ചിനെ ആദ്യം കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇതേ നെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ അതേ വെച്ചെടുത്തിരിക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പം നെബിലൈസർ വലിച്ചുകൊണ്ട് പോയിട്ട് വായിക്കാത്തോട്ട് കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ കയ്യിൽ എൻഗേജ്ഡ് ആക്കാൻ അവൻ്റെ രാസനാദിയുടെ കുപ്പി തുടച്ച് ഞാൻ വൈപ്സ് വെച്ച് തുടച്ചിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അതും കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യൂട്ടാ, കുട്ടി കുറുമ്പനാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേ അതായിട്ട് സെറ്റ് ആവത്തുള്ളൂ. ആ സെറ്റ് ആവുന്ന സമയം കൊണ്ട് നെബിലൈസറിനകത്ത് എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതെങ്ങനെയും അവനെ കൊണ്ട് നെബിലൈസ് ചെയ്യിക്കണമല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് കുത്തിയിരുത്തുന്നതാണ് കേട്ടോ. കുറേ നാളായല്ലോ. ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നെക്സ്റ്റ് വീക്ക് അവന് വാക്സിൻ എടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ ബ്യൂട്ടി കോട്ട് എടുത്തത് കൊണ്ട്, അതായത് അതിൻ്റെ ശ്വാസമുട്ടലിൻ്റെ മരുന്ന് എടുത്തത് കൊണ്ട് ഇനി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഇനി ഡോക്ടറിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചാക്കോച്ചനെ കുളിപ്പിച്ച് സെറ്റാക്കി ഉറക്കാറായപ്പോഴത്തേനും അപ്പം വന്നു കേട്ടോ. അപ്പം ഇപ്പം എങ്ങനെയാണെന്നറിയത്തില്ല, കറക്റ്റ് പിള്ളേർ ഉറങ്ങാൻ ഒരു 5 മിനിറ്റ് മുമ്പേ അപ്പം എത്തുള്ളൂ. കറക്റ്റ് അപ്പം വരുമ്പോൾ പിള്ളേർ ഒന്നിങ്ങനെ ഉറങ്ങിക്കാണും, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള പുറപ്പാടില്ലായിരിക്കും. അപ്പം അതേ ചാക്കോച്ചൻ അപ്പയോട് സ്വകാര്യം പറയുന്നത് ചെവി കടിച്ച് തിന്നിട്ടാണ് കേട്ടോ. അപ്പം വന്നപ്പോൾ അപ്പനെ സ്നേഹിക്കുകയാണ്. അപ്പം ഡോൺ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് ചായ കുടിക്കണം, ഫ്രഷ് ആവണം. അപ്പം ഡോൺ ചേട്ടൻ ഈ സമയത്താണ് ടി വി കാണുക, പിള്ളേരുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അപ്പം ഡോൺ ചേട്ടൻ ടി വി കാണാൻ പോയി ചായ കുടിച്ചിട്ട്. അപ്പം ഞാൻ പിള്ളേരെ ഉറക്കാനായിട്ടുള്ള കുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തനി മലയാളിയുടെ വീഡിയോ ഒക്കെ കണ്ട് ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് വല്ലപ്പോഴും ഇപ്പോൾ കാണാനുള്ളൊരു ഗ്യാപ്പുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഡോൺചേട്ടനോട് പറയാം, ഞാൻ ഹോട്ട്സ്റ്റാറും നെറ്റ്ഫ്ലിക്സും എല്ലാം സബ്സ്ക്രിപ്ഷൻ ഓഫാക്കുകയാണ്. എന്തേന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കാണാൻ സമയമില്ല, പിന്നെ എന്തിനീ പൈസ കളയുന്നതെന്ന് ഓർത്ത് അപ്പം ഞാനതൊക്കെ കട്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ രണ്ട് പേരെ ഉറക്കി അപ്പോഴത്തേനും എൻ്റെ രണ്ടുപേരെ കുളിപ്പിച്ച് വരുമ്പോൾ തന്നെ സ്റ്റാമിന പോകട്ടോ. പിന്നെ അതെ അപ്പോഴത്തേനും ഞാൻ കഞ്ഞി കോലോ അതിന് വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ട് വേണം താഴെ പോകാനായിട്ട്. അതെ എനിക്ക് എൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വരികയാണ് കേട്ടോ. അങ്ങനെ അതേ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ട് ഞാൻ താഴെ ചെന്നപ്പം ഡിമ്പിള് രാത്രിത്തേനും നാളെ രാവിലത്തേനും ഉച്ചയ്ക്കത്തേനും ഒക്കെ ഉള്ളത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം 9:30 ആവാറായി. ഞാൻ തോമുന്നേ മാക്സിമം 9 മണിക്ക് മുമ്പ് ഇപ്പോൾ ഉറക്കുകയാണ്. കാരണം ലേറ്റ് ആയിട്ട് ഉറങ്ങുമ്പോൾ അവൻ ലേറ്റ് ആയിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ സ്കൂളിൽ വിടാനും ഒക്കെ എനിക്ക് ഈ ഡ്രസ്സ് ചെയ്യിപ്പിക്കാനും ഒക്കെ സമയം പോകും. ബ്രേക്ക്ഫാസ്റ്റ് അവൻ്റെ ലഞ്ച് സ്നാക്സ് ബോക്സ് പാക്കിങ് അങ്ങനെയൊക്കെ. അപ്പം നാളെ രാവിലെ നമുക്ക് പഴങ്കഞ്ഞിയാണ്. അപ്പോൾ അത് ഡിമ്പിള് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കടല ഉപ്പേരിക്കുള്ള കടല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെ വെക്കാന്നുള്ള എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അതേ ചെമ്മീനുണ്ട്, അത് എന്തോ വെക്കാനാണ്, അത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പുറത്ത് ചോറ് വെക്കുന്നത്, ഇപ്പം ഇന്ന് രാത്രി ഡിമ്പിളാണ് ചോറ് വെച്ചത്. പിന്നെ ഉണക്കമീൻ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡിമ്പിള്. അപ്പം നമ്മുടെ നോൺ വെജ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലാസ്റ്റ് സൺഡേ മാർക്കറ്റിലൊന്നും പോയില്ല. അപ്പോൾ നോൺ വെജും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ കഴിഞ്ഞു, സ്റ്റോക്ക് ഔട്ടായി. പിന്നെ നമ്മൾ പിടിച്ച് വെച്ചിരുന്ന സാധനമാണ് ഇതൊക്കെ. ഉണക്കമീനൊക്കെയാണ്, ഉണക്കമീൻ നമ്മൾ നാളെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് ഡിമ്പിളെ സെറ്റാക്കാണ്. പാട്ടൊക്കെ വെച്ചിരുന്നു. പാച്ചു അപ്പുറത്ത് ഡോൺ ചേട്ടൻ്റെ കൂടെ സോഫയിൽ, ഡോൺ ചേട്ടൻ ടി വി കാണുന്നു, പാച്ചു ഫോൺ കാണുന്നു, അവരവരുടേതായ ലോകത്തിരിക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പാച്ചു ഈ പറഞ്ഞാലും മമ്മി എപ്പോഴും പറയും പിള്ളേർ രണ്ടുപേരും ഇല്ലെങ്കിൽ അവൾ ഈ കൊഞ്ചക്ക ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഭയങ്കര കൊഞ്ചക്കാണ്. അല്ലെങ്കിൽ ഞങ്ങളല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും. ഈ പറഞ്ഞാൽ അവരും ബിസിനസ്സിൽ എൻഗേജ്ഡ് ആയിരിക്കും, ഡിമ്പിളും കുക്കിങ്ങിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ, അതായത് തോമും ചാക്കോച്ചനും ഇല്ലെങ്കിൽ, അവനിങ്ങനെ ഓടി നടന്ന് എല്ലാവരെയും പുന്നാരിപ്പിക്കുക, മമ്മീനെ പുന്നാരിപ്പിക്കുക, ഡാഡിനെ പുന്നാരിപ്പിക്കുക, ഇങ്ങനെ നടക്കും കേട്ടോ. എൻ്റെ അടുത്തും ആ ഒരു സമയത്താണ് മേത്ത് കയറുക, അല്ലെങ്കിൽ ഒരാൾ എപ്പോഴും എൻ്റെ കയ്യിൽ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ചാടുക, ഇങ്ങനെ സോഫയിൽ കിടന്ന് ചാടുക, നമ്മുടെ ജീവൻ പോകട്ടോ. അപ്പോൾ ഡോൺ ചേട്ടൻ അവിടെ കാര്യമായിട്ടിരുന്ന സിനിമ കാണുന്നുണ്ട്, ഫോൺ നോക്കുന്നുണ്ട്, എല്ലാം ഈ ഒരു സമയത്താണ് കേട്ടോ. അപ്പോൾ തോമു അല്ല, നമ്മുടെ പാച്ചക്കുട്ടൻ അങ്കിളിനെ മാക്സിമം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓർത്തു സോഫയിലൊന്ന് കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാം, കുറച്ച് നേരം ടി വി കാണാം. ഞാൻ സത്യം പറഞ്ഞാൽ ടി വി കണ്ട് കുറച്ചധികം ദിവസമായി. ഈ പിള്ളേരുടെ ബ്ലിപ്പിയും ഈ പറഞ്ഞ പോലെ കോക്കോമെലനും ഡയാന ആൻഡ് റോമ മാത്രമേ ഇപ്പോൾ എൻ്റെ ജീവിതമായിട്ട് മാറിയിട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇവിടെ ഇരുന്നപ്പോൾ ദാണ്ട് കിടക്കണു, തോമു എഴുന്നേറ്റു. തോമു കരഞ്ഞ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് വെച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ തോമു എഴുന്നേറ്റ വഴിക്ക് പിന്നെ മുകളിൽ പോകേണ്ടി വന്നു, കരഞ്ഞാണ് എഴുന്നേറ്റത്, എന്താണെന്ന് അറിയത്തില്ല. ഇപ്പം പാല് ചോദിച്ചിട്ടാണ്, ആൾ ഭക്ഷണമൊക്കെ കഴിച്ചതാണ്, എന്നാലും
പാൽ ചോദിച്ചിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ പിന്നെ പാൽ കൊടുക്കാൻ പോകണം, അല്ല കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞാനിവിടെ ആ ഒരു കോൺസെൻട്രേഷനിൽ ഇരിക്കുക, ഒരു അരമണിക്കൂർ ടി വി കാണാമെന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷ അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അതേ പാച്ചുവിൻ്റെ കുട്ടി കുറുമ്പുകളാണ് കേട്ടോ, നല്ല രസമാണ് അവൻ്റെ കുറുമ്പൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, തോമ കരഞ്ഞപ്പോൾ വീണ്ടും കയറി വന്നു. അങ്ങനെ അതേ 10-5 ആയപ്പോൾ കയറി വന്നു. അങ്ങനെ എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതേ അവനെ ഉറക്കിയിട്ട് പിന്നെയും ഞാൻ ഇറങ്ങി വന്നു കേട്ടോ. ഇറങ്ങി വന്നപ്പോൾ പാച്ചുദേ ഓടി നടന്ന് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള കുറുമ്പാണ് കേട്ടോ. തോമും പാച്ചു ഓടിപ്പിടിച്ച് കളിക്കുക, സോഫയിൽ കുത്തിമറിയുക, രണ്ടുപേരും സെറ്റ് കൂടിയിട്ടുള്ള കലാപരിപാടി ആയിരിക്കും. നല്ല സൗണ്ടും മേളമായിരിക്കും കേട്ടോ. ഇവൻ ഒറ്റയ്ക്ക് കൂവിക്കൊണ്ട് നടന്നോളും, അവനൊരു ഫോൺ ഉണ്ടെങ്കിൽ അവൻ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ ചാടിച്ചാടി ഞങ്ങൾ, ഞാൻ പറഞ്ഞില്ല എൻ്റെ പൂമ്പാറ്റയാണ് പുൽച്ചാടിയാണ്, ഇങ്ങനെ പാറി പടർന്ന് നടക്കും കേട്ടോ. അങ്ങനെയാണ് പാച്ചുവിൻ്റെ കലാപരിപാടികൾ. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഓർമ്മൻസ് പോയി എന്ന് ചൊറിയും. നല്ല രസമാണ് ഈ പിള്ളേരുടെ കാര്യം. അപ്പോൾ ഡിമ്പിളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഡിമ്പിളിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഡിമ്പിളിൻ്റെതായ കാര്യങ്ങൾക്ക് റൂമിലേക്ക് പോവാന്ന് പറഞ്ഞു. പിന്നെ ശരി, അല്ല ഡിമ്പിളിൻ്റെ റൂമിലായിരുന്നു. ഡിമ്പിളപ്പോൾ തിരിച്ചു വന്നാണ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഫ്ലാസ്ക് നിറയ്ക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ മമ്മിയുടെ ഇന്ന് പാച്ചു ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാണ് കേട്ടോ, വളയൊക്കെ ഇട്ട്. ഞാൻ പറഞ്ഞില്ല ആരും ഇല്ലാത്തപ്പോഴാണ് പുന്നരിക്കലും അവൻ അവൻ്റേതായ ലോകത്ത് എല്ലാവരുടെ അടുത്തും പോയി കളിക്കലും ഒക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇനി ഒന്നും നോക്കുന്നില്ല, ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ തോമിനോട് പറഞ്ഞു ഞാനിപ്പോൾ വരാൻ കഴിച്ചിട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓടി കഴിച്ചു കേട്ടോ, കാരണം ഞാൻ ഇനി കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും അടുത്ത വിളി എനിക്ക് വരിക. അപ്പോൾ ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിച്ചു എഴുന്നേറ്റ് അപ്പോഴത്തേനും ദൈവർ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാച്ചു തുള്ളി തുള്ളി നടക്കുകയാണ്, ഞങ്ങളുടെ പുൽച്ചാടി ഇങ്ങനെ ചാടി നടക്കുക, അവിടെ പോവുക തിരിച്ച് വരിക, അവിടെ പോവുക തിരിച്ച് വരിക, അങ്ങനെയാണ് കേട്ടോ. കോമഡിയാണ് ഇവൻ്റെ കാര്യം, പറഞ്ഞ് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവർ കോമാളിത്തരങ്ങൾ ചെയ്യും. അങ്ങനത്തെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം ഞാൻ അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല, ഞാൻ വേഗം മേളിൽ കയറി. കാരണം എനിക്ക് ഇനി കുളിക്കണമെന്നൊക്കെ ഉണ്ട്, അപ്പോൾ ചൂടുവെള്ളം പിടിക്കണം, കുളിക്കണം, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ വേഗം മുകളിൽ പോയി കുളിച്ച് ഫ്രഷ്. ആദ്യം ഞാൻ ബെഡിൽ പോയി ഒരു 10 മിനിറ്റ് നടുവ് നിർത്തി കിടന്നു, എന്നിട്ടൊന്ന് ഓക്കെ ആയതിന് ശേഷം പോയി കുളിച്ച്, നല്ല ചൂട് തിളച്ച വെള്ളത്തിൽ കുളിച്ചു. എന്നിട്ട് എന്താ പറയുക, കിടന്ന് ഉറങ്ങണം. വോയിസ് ഓവറൊക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാനിട്ടിട്ട് വേണം കിടന്ന് ഉറങ്ങാനായിട്ട്. അപ്പോഴത്തേക്കിനും ഞാൻ ചത്തുപോകും. അപ്പം ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ നോക്കുകയാണ്. ഈ ടോപ്പ് എനിക്ക് ശരിക്കും ഭയങ്കര ഫിറ്റായിരുന്നു കേട്ടോ. അത് ഇപ്പം ഈ ഒരു പരുവത്തിലെത്തി പറയുമ്പോൾ വണ്ണം വെച്ച് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഒരു 4 കിലോ ഞാൻ കുറഞ്ഞു. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, പക്ഷെ ഡ്രസ്സ് വൈസാണ് ഞാൻ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്, അല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അധികം നേരം ഉണ്ടെങ്കിൽ ഞാൻ അധികം നേരം നിങ്ങൾ കത്തിവെച്ച് കൊല്ലേണ്ടി വരും. അതുവരെ ചെറിയൊരു കുട്ടി ബ്ലോഗായിട്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചാക്കോച്ചൻ ബെറ്ററായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി. അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.